ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് കാറിലാണ് ഇരിക്കുന്നത്. ഒരു സ്ഥലത്ത് പോവുകയാണ്. ഒരു രണ്ട് മാസമായിട്ട് ഒരു രണ്ടു പ്രാവശ്യം പുറത്തിറങ്ങിയിട്ടുള്ളൂ, ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല, വീട്ടിൽ തന്നെയായിരുന്നു. ഇന്നലെ മെനഞ്ഞാന്ന് സാറ്റർഡേ സൺഡേ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയിരുന്നു. ഇന്ന് മൺഡേ ആണ്. ഒരു രണ്ട് മൂന്നാല് മാസത്തിന് ശേഷമാണ് പോണത്. ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ട് പുറത്ത് പോവാറേ ഇല്ല. രണ്ട് മൂന്ന് പ്രാവശ്യം ദിവസം മാത്രമേ എന്താ ഇറങ്ങിയിട്ടുള്ളൂ, ഇങ്ങനെ എന്തോ അത്യാവശ്യ കാരണങ്ങളൊക്കെ വാങ്ങിക്കാൻ. അത് അല്ലാതെ വീട്ടിൽ തന്നെയായിരുന്നു. ഇന്ന് ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആണ്, കുക്കിംഗ് വീഡിയോ ഒന്നല്ല. ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരു നാലഞ്ച് മാസത്തിന് ശേഷമാണ് തോന്നുന്നു ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോകണത്. ഇതുവരെ പോയിട്ടില്ല. കഴിക്കാൻ തന്നെയാൽ നമുക്ക് ഇറങ്ങി കഴിക്കാനൊന്നും പറ്റത്തില്ല എന്നറിയാലോ. നമ്മൾ കാർ ഡൈനിങ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ. അപ്പം കാർ ഡൈനിങ് ഇവിടെ എറണാകുളത്ത് രണ്ട് മൂന്ന് യൂട്യൂബ് വീഡിയോസിലെ കുറച്ച് വീഡിയോ യൂട്യൂബ് വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുന്നു ഒന്ന് പോയി അവിടെ പോവാമെന്ന്. അപ്പോൾ എറണാകുളത്ത് അതുള്ളത് എം ആർ ഐയിലാണ്. എനിക്കിപ്പോൾ അറിയാവുന്നത് വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ എം ആർ ഐയിലോട്ടാണ് പോണത് ലഞ്ചിന്. എം ആർ ഐ നമ്മളെ ലുലുൻ്റെ ഓപ്പോസിറ്റുള്ള എം ആർ ഐയിൽ. ഞാൻ വിചാരിച്ചു ഇന്ന് കുക്കിംഗ് വീഡിയോന് പകരം ഈ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ഡൈനിങ്ങിൻ്റെ കാർ ഡൈനിങ്ങിൻ്റെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെയും കൊണ്ടുപോകാം, അവിടെ പോവാം, പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് കാർ ഡൈനിങ്. ഓക്കെ, ഇനി അവിടെ പോയിട്ട് തുറന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ കടകളുണ്ടെന്ന് തോന്നുന്നു. യൂഷ്വൽ ട്രാഫിക്കും സിഗ്നലും സ്കൂട്ടറും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ മിന്നി മിന്നി നമ്മൾ പോകുന്നു. നമ്മള് പാർക്കിങ്ങിലാണ്. ഇപ്പൊ കൊറേ ലഞ്ച് ടൈം ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് അവിടെ ഇല്ല. ഇപ്പൊ പാർക്കിങ്ങിലാണ് ഇപ്പൊ കാർ ഡൈനിങ്. നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പൊ അങ്ങനെ നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടി. ഇനി ഇപ്പൊ അടുത്തത് ഫുഡ് വരണം. അതിനു മുമ്പായിട്ട് ഇവര് ബെഞ്ച് ഇടുന്നാ തോന്നുന്നത്. മെനു ഒക്കെ സ്കാൻ ചെയ്ത് ഇനിയിപ്പം ഇതാണ് മെനു. നിങ്ങൾക്ക് കാണാം ഇതൊക്കെ വേണമെന്നെങ്കിൽ നല്ല റഷുണ്ട്. കാരണം നമുക്ക് മുമ്പിൽ പാർക്കിംഗ് കിട്ടിയില്ല. നമ്മളിപ്പം അവരുടെ പാർക്കിംഗ് ഏരിയയിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം നമ്മള് മെനു ഒക്കെ നോക്കട്ടെ, എന്നിട്ട് ഡിസൈഡ് ചെയ്തിട്ട് നമുക്ക് അടുത്തേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ പാർക്കിംഗ് എല്ലാം കിട്ടി. ഒരു ഷെഡ് മാതിരി ഉണ്ട്. ഇനിയിപ്പം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓർഡർ ചെയ്തു. ഫുഡിന്റെ ഒറ്റ വിചാരമേ ഉള്ളൂ. എന്തൊക്കെയാ ഓർഡർ ചെയ്തത്? സ്റ്റാർട്ടർ ഓർഡർ, ഡ്രാഗൺ ചിക്കൻ, പിന്നെ നമ്മള് ജ്യൂസ് ഓർഡർ ചെയ്ത് മട്ടൺ ലഞ്ച് ആയിട്ട് ഒരു മട്ടൺ ബിരിയാണി, എന്റെ കിഴി പൊറോട്ട, അത് തിന്നാൻ പറ്റത്തില്ല, അത് മിക്കവാറും പാക്ക് ചെയ്ത് കൊണ്ടുവരാം. പിന്നെ ഒരു ഫലൂദ ഓർഡർ ചെയ്ത്, ആ ഒരു ബീഫ്, ബീഫ് വറ്റൽ മുളക് റോസ്റ്റ്, ബെഞ്ച് ഒക്കെ വരുന്നു. ഇത് മാറ്റണ്ടേ? സീറ്റൊക്കെ ഇട്ടു, ടേബിളൊക്കെ വെച്ചു.
കൈയൊക്കെ തുടക്കണം. കൊറോണ അല്ല കാരണേ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ഒരെണ്ണം അപ്പൊ ഇങ്ങനെ ഓരോന്ന് വന്നു തുടങ്ങി കല്യാണം വെട്ടിയിരിക്കുന്നവരെ ആയിട്ടുണ്ട്. കേബിളൊക്കെ സെറ്റ് ചെയ്ത് ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. തണുത്ത വെള്ളം വരുന്നുണ്ട്, വെള്ളം കുടിപ്പിച്ച് നമ്മളെ വയറ് ഇറങ്ങുന്നു തോന്നു. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അങ്ങനെ ചിക്കൻ ലോളിപോപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഇത് തുടങ്ങാലോ. ഓക്കെ നോക്കട്ടെ. കൊള്ളാം, നല്ല എരിവുണ്ട്, നല്ല എരിവുണ്ട്, രസമുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. തേർഡ് പീസ് എരിവുണ്ട്, പക്ഷെ പാകത്തിന് എരിവ് അല്ലേ. നല്ല സോസ് അല്ലേ. ബീഫ് വറ്റൽ മുളക് റോസ്റ്റ്, പിന്നെ കേരള പൊറോട്ട. കേരള പൊറോട്ട ചമ്മന്തി ഉണ്ട്. ചമ്മന്തിയോ? എനിക്കില്ലാതെ ഇതിന്റെ കൂടെ. ഇതാണ് കുഴപ്പം. ചമ്മന്തി ലവറാണ് ഞാൻ. ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ, എല്ലാം എനിക്ക് മാത്രമേ. കുറെ ഉണ്ട്, ബാക്കി പാക്ക് ചെയ്യേണ്ടി വരും. ആസ് യൂഷ്വൽ അല്ലേ. ഞങ്ങൾ തുടങ്ങട്ടെ. ഫിംഗർ ബൗൾ ഒക്കെ ഉണ്ട്, അപ്പൊ കൈ വെച്ച് തിന്നു. ഇത് ബിരിയാണിന്റെ പിക്കിളാണ്. ടേസ്റ്റ് ഉണ്ട്. ബീട്രൂട്ടും ക്യാരറ്റും ആയിട്ടുള്ള അവരുടെ യൂഷ്വൽ പിക്കിൾ. ഇത് ചമ്മന്തി ഫോർ ബിരിയാണി. അപ്പൊ ഈ ക്യാരറ്റിന്റെ അച്ചാറുണ്ട. ഇത് കോഴിക്കോട് സ്പെഷ്യൽ ആട്ടോ. മട്ടൺ ഏത്? ആ നെയ്ച്ചോറ് ബിരിയാണി. അതൊരു ടേസ്റ്റ് തന്നെയാണ്. വിനീഗറാണ് മെയിനായിട്ട്. വിനീഗറും ചില്ലി പൗഡറും പിന്നെ ഇതിനകത്ത് ഡേറ്റ്സും ഉണ്ട്. ഡേറ്റ്സ് ഇട്ടിരിക്കുന്നോണ്ട് അല്ലെങ്കിൽ പഞ്ചസാര ആയിരിക്കും. എനിക്കൊന്ന് ഡേറ്റ്സ് ഉണ്ട്, ആ ഡേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ പഞ്ചസാര ആയിരിക്കും. ഇതിനൊരു എരിവും ഉണ്ട്, മധുരവും. വിനീഗറും മധുരവും. അപ്പൊ എന്നാ ബിരിയാണി ട്രൈ ചെയ്യാം. ബിരിയാണി കാണിക്കാം. ഞാൻ കാണിച്ചെന്ന് തോന്നുന്നു. ബിരിയാണി ഇട്ടാം. അപ്പൊ ഞാനിങ്ങനെ കുറച്ച് വിളമ്പാണ്. ഒരു പൊറോട്ട കഴിച്ചിട്ടുള്ളു. ബിരിയാണി എത്ര കഴിക്കാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല. നോർമൽ MRIs ബിരിയാണി. ഈ ബീഫും പൊറോട്ടയും അല്ല, ബീഫും ബിരിയാണിയുടെ റൈസും കൂടി മാച്ച് ആവുന്നുണ്ട് കേട്ടോ. നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് രണ്ടു മൂന്ന് ഐറ്റംസ് വാങ്ങിച്ചത്. രണ്ടുപേർക്ക് കഴിച്ച് നിൽക്കാൻ പറ്റത്തില്ല, അപ്പൊ പാക്ക് ചെയ്ത് കൊണ്ടുപോയി അല്ലേ. നല്ല മിന്റ് ചമ്മന്തിയാ. നമ്മുടെ വീട്ടിൽ ഒരേ മിന്റ് പ്ലാന്റ് ഉണ്ട് അല്ലേ, മറ്റേ ബുദിനയില. നമുക്ക് മാങ്ങാക്കും മാങ്ങ ഇടണം കുറച്ച് വേണമെങ്കിൽ. മാങ്ങ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ചിലപ്പോ അവര് മിന്റും മാംഗോയും ഉണ്ട്. മാംഗോ ഉണ്ടാന്ന് അറിയത്തില്ല. എനിക്ക് ടേസ്റ്റ് വരുന്നുണ്ട്. ചിലപ്പം ചെറിയൊരു നാരങ്ങ ഇവര്.
മിണ്ടിന് എപ്പോഴും ആഡ് ചെയ്യുന്നത് നാരങ്ങയാണ്. മാങ്ങയും അല്ല മറ്റേ പുളിയും അല്ല, ഇത് നാരങ്ങയാണ്. മിണ്ട് ഇതിനൊക്കെ നാരങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടില് കൊറേ ബുധനില ഉണ്ട്, അപ്പൊ അതൊന്ന് പിച്ചിട്ട് നമുക്കൊന്ന് ഇത് അരച്ച് നോക്കണം. ക്യാമറ ഒന്ന് ഓഫ് ചെയ്താൽ എല്ല് കടിക്കായിരുന്നു. ജ്യൂസ് ജ്യൂസ് ഉണ്ട്. എന്റേത് മുസംബി ആണ്, അത് ജിഞ്ചർ ലൈം ആണ്. കുടിച്ചു നോക്കും. വെരി ഗുഡ്, നല്ല. പക്ഷേ ഇതില്ല, അത് ഇച്ചിരി നോക്കട്ടെ. ഉണങ്ങി ഇതിച്ചിട്ട് കുടിച്ചു. പക്ഷേ ഒരു തണുപ്പില്ല അല്ലെ, നമ്മൾ ഐസ് വേണമെന്ന് പറഞ്ഞില്ല. ഐസ് തണുത്ത് കൊണ്ടുവന്ന നല്ലതല്ലേ ജിഞ്ചർ ലൈം. ക്യാമറ ഓഫാക്കി ഇപ്പൊ എല്ല് കടിച്ചോ? എല്ല് കടിച്ചു. ക്യാമറ ഓഫ് ആക്കി ഒളിച്ച് കഴിച്ചു. എല്ലാം കഴിഞ്ഞ് ഇത് സീറ്റ് ബാക്കിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഉറങ്ങിയാൽ എന്താന്ന് ആലോചിക്കുക. ഓ, സംസാരിക്കാനുള്ള ശക്തിയില്ല. ഫിംഗർ ബൗളും തന്നു, ഫിംഗർ ബൗളും തന്നിട്ടുണ്ട്. ഓ, ഇപ്പം ഫിംഗർ ബൗളില് കയ്യൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവും, നല്ല ക്ലീൻ ആവും. എന്റെ ഇരിപ്പിന്റെ സ്റ്റൈല് കണ്ട അറിയാൻ പറ്റും എങ്ങനെയുണ്ടായിരുന്നു. വളഞ്ഞു കുളി, ഫുഡൊക്കെ നല്ലായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാറിലാണ് ഇന്ന് കഴിച്ചതെന്നൊന്നും തോന്നിയില്ല. വെരി ഗുഡ്, ഒരു കുറ്റവുമില്ല, നന്നായിരിക്കുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. അകത്ത് കയറി കഴിക്കാൻ പറ്റാത്ത കൊള്ളാം. അവർ ടേബിൾ എടുക്കാൻ വേണ്ടി ഫലൂദയും ഇതെല്ലാം കഴിക്കാൻ തുടങ്ങില്ല, അതുകൊണ്ട് പാക്ക് ചെയ്തെടുത്ത് വീട്ടിൽ പോയി കഴിക്കാൻ വെച്ച്. ഫലൂദ ഫലൂദ മറ്റേ ബീഫിന്റെ കൂടെ പാക്ക് ചെയ്തിട്ട് തന്നെ, അത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ ബീഫ് പാക്ക് ചെയ്യാൻ കൊടുത്തു. അങ്ങനെ നമ്മള് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഇത് കണ്ട, ഓ നിറച്ച് കാറ്. മൺഡേ ആയിട്ട് ഇത്രയും കാറ്, ഡൈൻ ഇൻ പോലെ ഉണ്ട്, നിറയെ കാറ് പാർക്കിങ്ങിൽ. മറ്റേ പാർക്കിങ്ങും നിറഞ്ഞ് ഈ സെക്കൻഡ് പാർക്കിങ്ങും ഫുള്ളായി. ലഞ്ച് ആണെങ്കിൽ ഒരു 12 മണിക്ക് വരണം, അല്ലെങ്കിൽ പിന്നെ ഒരു 3 മണിക്ക് ശേഷം പാർക്കിംഗ് ഒക്കെ കിട്ടും, റഷൊക്കെ കുറവായിരിക്കും. ഉള്ളിൽ മാത്രമല്ല പുറത്തും നല്ല റഷാണ്. നമ്മൾ പാർക്കിംഗ് സ്പേസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും നല്ല കാറൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ കാർ ഡൈനിങ് കണ്ടല്ലോ, നല്ലൊരു ഡൈനിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വലിയ അങ്ങനെ വലിയ കൺജസ്റ്റഡ് ഫീലിംഗ് ഒന്നും തോന്നിയില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാത്തവരും ഒക്കെ ഒന്ന് പോയി നോക്കണം. ലോക്ക്ഡൗൺ സമയത്ത് നല്ലൊരു ബ്രേക്ക് ആണ് ഇത്. കുറെ നാളായിട്ട് വീട്ടിലിരിക്കുന്നവർക്ക് പുറത്തുപോയി ഡൈൻ ചെയ്യാനൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിഫറെൻറ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ബൈ ഫോർ നൗ ആൻഡ് അസ്സലാമു അലൈക്കും.